തൃശൂർ എടത്തുരുത്തി പഞ്ചായത്തിലെ ചമക്കല സൗഹൃദ തീരം കാടുകയറി നശിക്കുന്നു. എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പാർക്കും അനാഥാവസ്ഥയിലാണ്. മേൽനോട്ട പരിപാലനത്തിന് ആരുമില്ലാതായതോടെയാണ് തീരം അനാവസ്ഥയിലേക്ക് മാറിയത്. അവധി ദിവസങ്ങളിൽ നിരവധി ആളുകൾ എത്തുന്ന ബീച്ചിലേക്ക് കടക്കാൻ ഇപ്പോൾ കൃത്യമായ വഴി പോലുമില്ല. ജീർണാവസ്ഥയിലുള്ള മരപ്പാലത്തിലൂടെ പ്രയാസപ്പെട്ടാണ് ആളുകൾ ബീച്ചിലേക്ക് കടക്കുന്നത്. പലകകൾ അടർന്ന് എപ്പോൾ വേണമെങ്കിലും പാലവും യാത്രക്കാരനും താഴെ വീഴുമെന്ന അവസ്ഥയിലാണ്. 2019-2020 കാലയളവിൽ ഇ ടി ടൈസൺ എം എൽ എയുടെ വികസന ഫണ്ടിൽ നിന്നും 12 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കടലോരം നവീകരിച്ചത്. 1.5 ഏക്കറോളം വരുന്ന സ്ഥലത്ത് ചുറ്റുഭിത്തിയും മിനി പാർക്കുമാണ് നിർമ്മിച്ചത്. കുട്ടികൾക്ക് കളിക്കാനും ഉല്ലസിക്കാനുമുള്ള സൌകര്യങ്ങളുമുണ്ട്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിനാണ് പാർക്കിന്റെ മേൽനോട്ട ചുമതല. എന്നാൽ 2020 ഇത് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഉദ്ഘാടനം ചെയ്തതല്ലാതെ ഇതുവരെയും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. പാർക്ക് നിർമ്മിക്കുന്നതിനു മുൻപായി ടീം ഓഫ് ചാമക്കാല എന്ന കൂട്ടായ്മയാണ് ബീച്ചിലേക്ക് കടക്കാനായി അറപ്പത്തോടിനു കുറുകെ മരപ്പാലമുണ്ടാക്കിയത്. ഇതിലൂടെ മാത്രമേ പാർക്കിലേക്ക് കടക്കാനാകൂ. എന്നാൽ ഉപ്പുവെള്ളവും കടൽക്കാറ്റുമടിച്ച് മരപ്പാലം തകർന്ന നിലയിലാണ്. പുല്ലുകളും വള്ളിപ്പടർപ്പും കയറി പാർക്കും നാശത്തിന്റെ വക്കിലാണ്. ഇപ്പോഴത്തെ കാലത്ത് ഏത് ബീച്ചിലും നമ്മൾ പോയി നോക്കിയാലും നല്ല മോഡലായിട്ട് ഏത് രാത്രിയും പകലും നമുക്ക് യാത്രക്കാർ ഈ സഞ്ചാരികൾക്ക് വരാവുന്ന ഒരു തരത്തിലാണ് നടക്കുന്നത്. പക്ഷേ നമ്മളെ ചാമക്കാല ബീച്ചിൽ നമ്മളെ വീട്ടിലൊരാൾ വന്നാൽ പോലും നമുക്ക് ബീച്ച് കാണാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞത് ഇപ്പോൾ ഒരു നാണക്കേടിൻ്റെ അവസ്ഥയിലാണ് നിൽക്കുന്നത് വെച്ചാൽ. അത്രയും മോശമായ തരത്തിലാണ്. ഇപ്പോൾ വന്ന് നോക്കിയാലും ആർക്കും നോക്കിയാലും കാണാം. പകൽ പോലും ഒരാൾക്ക് കടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ചുറ്റുവട്ടം കിടക്കുന്നത്. കടപ്പുറത്ത് സ്ഥാപിച്ചിരുന്ന മിനി മാസ്റ്റ് ലൈറ്റ് കത്താതായിട്ടും മാസങ്ങളായി. ഇവിടെ നിന്നും മത്സ്യബന്ധനത്തിനിറങ്ങുന്ന വള്ളക്കാർക്ക് വെളിച്ചമില്ലാത്ത അവസ്ഥയാണെന്നും തൊഴിലാളികൾ പറഞ്ഞു. പിന്നെ മത്സ്യത്തൊഴിലാളിയാണെങ്കിൽ മീൻ കൊണ്ടുപോയിട്ട് പാലില്ല, ആകെപ്പെട്ടിരിക്കുകയാണ്. ലൈറ്റും ഇല്ല, കണ്ണുമില്ല എന്നാണ് പറഞ്ഞത്. പാതിരിക്കൊക്കെയാണ് മീൻ കൊണ്ടുപോയിട്ട് ഞാൻ പിടിച്ചു വരുന്നത്. ഞങ്ങൾക്ക് കണ്ണുമില്ല, വെളിച്ചമില്ല. പിന്നെ ഇവിടെ ജനങ്ങൾ ഇഷ്ടംമാർ വരണമാണ്. അനവധി ആൾക്കാർ ചെയ്യുന്നതായും വരണമാണ്. പിന്നെ ഇവിടുത്തെ കോളേജിലെ പിള്ളേർ, അറബി കോളേജിലെ പിള്ളേർ, 100 പിള്ളേർ ഇവിടെ കളിക്കാനും എല്ലാത്തിനും വരണമാണ്. അപ്പോൾ ഈ പാലാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ലൈറ്റും പിന്നെ പാർക്കിൻ്റെ സൗകര്യങ്ങളും ദയവായിട്ട് അധികപ്പെട്ട ആൾക്കാർ ചെയ്തു തരണം. സമീപ പഞ്ചായത്തുകളെല്ലാം കടലോര സൗന്ദര്യവൽക്കരണത്തിനായി പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. എടത്തിരുത്തി പഞ്ചായത്തിൽ പൂർത്തിയാക്കിയ പദ്ധതിയോട് ഈ അവഗണന. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.